Hi and welcome to Filmi Talk. Today we have a handsome actor who is a doctor and who plays wonderful cricket. You would have guessed by now. Yes, it's none other than Dr. Arjun Nandakumar. Hi and welcome to Filmi Talk. To start with, Dr. Arjun Nandakumar, acting lot enganeyanu vannathu? Actually njan college padikkunna samayathu oru reality show undayirunnu Asianet-il. Screen test nu parannu. Appo Roshan sir aanu judge. Appo adhe ingane dancing acting undayirunnu. First reality show aayirunnu. Appo njan adhil best ഡാൻസർ ആൻഡ് ആക്ടറായിട്ട് അവാർഡ് കിട്ടി. അപ്പോൾ അന്ന് സാറിന് ഓഫറാണ് ഈ മൂവിയിലേക്കുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം പാഷനേറ്റ്, ആദ്യം തന്നെ ആക്ടിങ്ങിനെ കുറിച്ച് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു? ആക്ച്വലി അല്ല, ഞാൻ കാരണം ഞാൻ വളരെ നോർമൽ ഫാമിലി വരുന്ന ആളാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നത്. അർജുൻ നന്ദകുമാർ എന്ന ആക്ടർ, ഡോക്ടർ, ക്രിക്കറ്റർ, ഹൂ വിൽ ബി യുവർ ഫേവറേറ്റ്? അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി മൂന്ന് തലത്തിലുള്ളതാണ്. ഞാൻ ആക്ച്വലി ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ക്രിക്കറ്റ് ഞാൻ ആക്ച്വലി ഇപ്പം നമ്മൾ ആക്ട് ചെയ്യുമ്പം അതാണ് എൻജോയ് ചെയ്യുന്നത്. ബാക്കി കാര്യം നമ്മൾ ഓർക്കില്ലല്ലോ. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ സീസണിലാണ് ഇപ്പം മെയിൻ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അത് വർഷത്തിൽ 2 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ ഒരുപാട് ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അത് 2 മാസം അതിലായിരിക്കും, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ അതിലേക്കായിരിക്കും. പിന്നെ ഡോക്ടർ എന്നുള്ള സംഭവം കൊച്ചിലോട്ട് പഠിച്ച് ഒരു നല്ല പൊസിഷൻ എത്തണം എന്നുള്ള ആഗ്രഹം എനിക്കൊന്നും എല്ലാ മലയാളികൾക്കും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ പഠിച്ചൊരു ഒന്നെങ്കിൽ ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. ഒരു ഒരു ജോബ് സെക്യൂരിറ്റി നമുക്ക് എപ്പോഴും വേണം. കാരണം ഇപ്പം ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, നമ്മൾ സെക്യൂർ അല്ല. നമ്മുടെ ലൈഫ് വേറെ ഒരാളുടെ കയ്യിലായിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കയ്യിലായിരിക്കുന്നത്, നമ്മളെ വേണോ വേണ്ടായോ. അപ്പം നമ്മളൊരിക്കലും സെക്യൂർ അല്ല. അപ്പോൾ ഡോക്ടർ എന്നുള്ളത് അത്യാവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാസ്റ്റിൻ്റെ കൂടെ എങ്ങനെയായിരുന്നു ടൈം സ്പെൻഡ്, അല്ലേ ആ ഷൂട്ടിംഗ് ടൈം എങ്ങനെയായിരുന്നു? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് എല്ലാം നടന്നിരുന്നത്. സോ ഹൗ വാസ് എക്സ്പീരിയൻസ്? ഞാൻ കാസ്റ്റിനോ ഗ്രാൻഡ് മാസ്റ്റർ കഴിഞ്ഞിട്ടാണല്ലോ ഈ മൂവിയിലേക്ക് വന്നത്. അപ്പം ആ 2 മൂവീസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ മൂവീസായിരുന്നു. അതിലെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എസ്റ്റാബ്ലിഷ് ആയ, സ്ക്രീനിലൊക്കെ നമ്മൾ കണ്ട് അത്ഭുതം കൊള്ളുന്ന വലിയ വലിയ ആർട്ടിസ്റ്റുകളും, ടെക്നിക്സ് ആയാലും ശരി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയാലും എല്ലാം വലിയ ഡയറക്ടേഴ്സ്. അതിൽ നിന്ന് ഞാൻ മാറി ചെയ്യുന്ന ഒരു മൂവിയാണ് 820. ഏറ്റവും അതിൻ്റെ സെറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം ശ്യാംചന്ദ്രനെ അറിയാം, ഭയങ്കര ലൈവ്ലി ആയ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ലൈവ്ലി ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ അതിൽ ക്രൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും യങ് ആണ്. ഭയങ്കര ഒരു ഷൂട്ടിംഗ് ആണെന്നുള്ള സീരിയസ്നെസ് അല്ല, ഐ മീൻ വർക്ക് ചെയ്യുമ്പോൾ ആ സീരിയസ്നെസ് ഉണ്ട്. പക്ഷേ ഈ കട്ട് ആക്ഷൻ കട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഭയങ്കര ഫ്രീ ആണ്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ഒരു ഫീല് പോലെയാണ്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് പുതിയ ആൾക്കാർ ഈ മൂവിയിൽ വരുന്നുണ്ട്. ഐ മീൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേണ്ട അനൂപ് ബാവുലയൻ, പിന്നെ ശ്രേയ, പിന്നെ ജയകൃഷ്ണൻ സീരിയലൊക്കെ ഫേമസ് ആണ് പുള്ളി. അപ്പം ഭയങ്കര എല്ലാവരും യങ്സ്റ്റേഴ്സാണ്, മൂവി ഫുൾ യങ്സ്റ്റേഴ്സാണ്. അപ്പം എൻജോയ് ചെയ്താണ് സെറ്റ് മുന്നോട്ട് പോയത്. കളി അതൊരു സിംഗിൾ ഷോർട്ട് സോങ് എൻ്റെ ഒരു വേർഷൻ 2 മിനിറ്റ്സിൽ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഒരുപാട് ട്രയൽസ് എടുത്തിട്ടായിരിക്കും അത് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ ഒരുപാട് ട്രയൽസ് എടുത്തില്ല, ഞങ്ങൾക്ക് ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരേ സോങ് തന്നെയാണ്, ഓൾമോസ്റ്റ് ഒരേ സോങ്ങാണ്, 2 വേർഷനാണ് വരുന്നത്. അതിൽ സിംഗിൾ ഷോർട്ട് സോങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ഈ മൂവിയിൽ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ചെയ്യണം. കാരണം ഇപ്പം വേറെ ഒന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല. നമ്മൾ മലയാളത്തിൽ ഇതുവരെ വരാത്ത ഭയങ്കര വലിയ സംഭവം സിനിമയാണ്, അല്ലെങ്കിൽ നമുക്ക് വലിയ സിനിമകൾ ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ബജറ്റിൻ്റെ പ്രശ്നമുണ്ട്, അപ്പം ഒരുപാട് ഏരിയ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പുതുതായിട്ട് സിനിമയിൽ ചെയ്യണം. അതായത് ഓക്കെ, അവർ ചെയ്ത് അത് നന്നായിട്ടുണ്ട്, ആ ആറ്റം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് നേരത്തെ പ്ലാനാണ്. പക്ഷേ അതൊക്കെ ശ്യാം ചേട്ടൻ്റെ പ്ലാനാണ്. കാരണം ചെയ്യുന്നത് ചെറുതാണെങ്കിലും ശരി, അത് സംതിങ് ദയർ വേണമെന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വൺ ഷോട്ട് സോങ് പ്ലാൻ ചെയ്യുന്നത്. അത് അതിന് പ്രശ്നം തന്നെ നമുക്ക് ഈവനിങ് ആണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഒരു കുറച്ച് ടൈം അവൈലബിൾ ഉള്ളൂ, ഈ സൺലൈറ്റും പ്രശ്നമൊക്കെ വന്നിട്ട് അപ്പോൾ കുറച്ച് ലൈറ്റ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റാണ് ആ സോങ്, 3 മിനിറ്റ് എനിക്ക് തോന്നുന്നു 20 സെക്കൻഡ്, ഇത്ര എന്നാണ് ലെങ്ത് തോന്നുന്നത്. പക്ഷെ ഞങ്ങളത് ഷൂട്ട് ചെയ്ത് ട്രിക്കി വേരാണ്, കാരണം ഫുൾ സ്ലോ മോഷനാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അതൊരു ടൈം കുറച്ച്, പാട്ടിന് ടൈം കുറച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. 820 ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് CCയിലായിരുന്നു, ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അത് ഞാൻ പറഞ്ഞില്ല, അതായത് ഞാൻ എല്ലാം നമുക്കൊരു നിമിത്തം പോലെ ഒരു ഭാഗ്യം പോലെ വന്നു ചേർന്നതാണ്. കാരണം ആ സമയത്ത് CCയിലെ ഞാൻ CCL ടീമിലെത്തുകയും എൻ്റെ ഫസ്റ്റ് സീസൺ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം ഇതൊരു ചെറിയ മൂവിയാണ്, നമുക്ക് എപ്പോഴും അതിന് പരിമിതികളുണ്ട്. അപ്പം പബ്ലിസിറ്റി ആണെങ്കിലും ശരി, ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിൽ എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവം അതാണ്, നമുക്ക് ഈ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള സംഭവം. കാരണം ഒരുപാട് വലിയ മൂവീസ് വരുന്നുണ്ട്, അതിനിടയ്ക്കാണ് നമ്മൾ ഈ ചെറിയ മൂവിയായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഇങ്ങനെ ഐഡിയ വന്നു, ഓക്കെ ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം ഇനിയും കിട്ടാനില്ല.
കാരണം അന്നവിടെ ലാൽ സാറുണ്ടായിരുന്നു, പ്രിയദർശൻ സാറുണ്ടായിരുന്നു, സി സി എൽ ടീം ഫുള്ളുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അന്ന് ഞങ്ങൾ പ്രാക്ടീസ് കാണാനെത്തിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, വളരെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ. അപ്പം അന്നങ്ങനെ സംഭവിച്ചു. അത് തീർച്ചയായും ഭയങ്കര ഭാഗ്യമായിട്ട് വരുന്നു.